ആത്മകഥകൾ വായിച്ചിട്ടുള്ളവരാണ് നമ്മൾ എല്ലാവരും, അല്ലേ? ഒരാത്മകഥയെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. മറ്റ് സാഹിത്യ വിഭാഗങ്ങളിൽ നിന്ന്, അതായത് കഥ, കവിത, യാത്രാവിവരണം, നോവൽ, അങ്ങനെയുള്ള സാഹിത്യ വിഭാഗങ്ങളിൽ നിന്ന് ഈ ആത്മകഥയെ വേർതിരിക്കുന്ന ഒരു പ്രധാന ഘടകം ഈ ആത്മകഥയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരിക്കും എന്ന ഒരു വിശ്വാസം ആണ്, അല്ലേ? കാരണം ഒരാളുടെ അനുഭവമാണല്ലോ പറയുന്നത്. അപ്പൊ ആ അനുഭവം സത്യം തന്നെയായിരിക്കുമല്ലോ. അപ്പോ എന്നാൽ അതേസമയം ആത്മകഥകളിൽ പറയുന്നത് മുഴുവൻ ശരിയല്ലാത്തതിന്റെ പേരിൽ കോടതി കയറേണ്ടി വന്നിട്ടുള്ള ആളുകളുടെ എണ്ണം ഒരുപാടുണ്ട്. ഇന്ത്യയിലുണ്ട്, ഇന്ത്യക്ക് പുറത്തുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ആത്മകഥയിൽ നുണ പറഞ്ഞു എന്ന് സ്ഥാപിക്കപ്പെട്ടതിന്റെ പേരിൽ കോടതി കയറേണ്ടി വന്ന ആളുകളുടെ ചില കഥകളാണ്. അപ്പൊ നമുക്ക് നോക്കാം ആത്മകഥകൾ നുണ പറയുമ്പോൾ, അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫീസിലായി. ഞാൻ ഇന്ന് പറയുന്നത് മൂന്ന് കഥകളാണ്. ഈ കഥകളെ ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം, അല്ലെങ്കിൽ അതിനെ ഞാൻ ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്യാനുള്ള കാരണം എന്റെ ചോയ്സ് മാത്രമാണ്. എനിക്ക് ഇതാണ് കൂടുതൽ പ്രധാനം എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഇത് ആദ്യം പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് ആദ്യം പറയുന്നത് ഹിൽ വേഴ്സസ് ഹച്ചിൻസൺ എന്ന 1975 പ്രമാദമായൊരു കേസിന് ആസ്പദമായിട്ടുള്ള സംഭവങ്ങളാണ്. മിസ്സിസ് ആഡ ഹിൽ, അവര് സ്വന്തം മകൻ ആത്മകഥ എഴുതാൻ പോകുന്നു, മകന്റെ ഓട്ടോബയോഗ്രഫി പബ്ലിഷ് ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചു ഇത്രേ. കാരണം അവരവരുടെ മകനെ വളരെ ബുദ്ധിമുട്ടിയാണ് വളർത്തിക്കൊണ്ടുവന്നത്. സിംഗിൾ മദർ ആയിരുന്നു, വളരെയധികം കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ സഹിച്ച് മകനെ വളർത്തിക്കൊണ്ടുവന്നു. അപ്പൊ ആ മകൻ ഒരു ഓട്ടോബയോഗ്രഫി എഴുതുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമ്പോഴെങ്കിലും അമ്മയെക്കുറിച്ച് ഓർക്കുകയും അമ്മ മകന് വേണ്ടി ചെയ്ത ത്യാഗങ്ങളെ സ്മരിക്കുകയോ നന്ദി പറയുകയോ ഒക്കെ ചെയ്യുകയും ചെയ്യും എന്ന് മിസ്സിസ് ആഡഹിൽ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആർക്കിബാൾഡ് ഹില്ലിന്റെ കേജ് ഓഫ് ഷാഡോസ് എന്ന ആത്മകഥ പുറത്തിറങ്ങുകയും അത് വായിക്കുകയും ചെയ്തതിനു ശേഷം മിസ്സിസ് ആഡഹിലിന് കുറച്ചൊന്നുമല്ല ദേഷ്യവും സങ്കടവും വന്നത്. കാരണം ഈ കേജ് ഓഫ് ഷാഡോസ് എന്നത് 1930s ഡിപ്രഷൻ ക്ഷാമകാലത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ, തന്റെ ദാരിദ്ര്യപൂർണമായ കുട്ടിക്കാലത്തിന്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു. അപ്പൊ അതിൽ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് താൻ കുട്ടിക്കാലത്ത് അനുഭവിച്ച പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും സൗകര്യങ്ങളില്ലായ്മകളുടെയും പല കാര്യങ്ങളും നിഷേധിക്കപ്പെട്ടതിന്റെയും ഒക്കെ വിവരണങ്ങളും അതിനോടൊക്കെയുള്ള ചില പ്രതിഷേധങ്ങളും പരാതികളും മാത്രമാണ്. എന്നാൽ ഇത്തരത്തിൽ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് തന്റെ അമ്മ കൂടി ഉത്തരവാദിയാണ് എന്നുകൂടി പറയുന്ന രീതിയിലാണ് ഈ പുസ്തകം പുറത്തു വന്നത്. സാധാരണ ഇത്തരത്തിലൊരു പുസ്തകം പുറത്തു വന്നാൽ ഏതൊരമ്മയ്ക്കും സങ്കടം തോന്നും. ആഡഹിലിനും സങ്കടം തോന്നി. പക്ഷെ സാധാരണ അമ്മമാർ ചെയ്യാത്ത ഒരു കാര്യമാണ് ആഡഹിൽ ചെയ്തത്. എന്താണെന്നറിയോ? അവര് ഈ പബ്ലിഷിംഗ് കമ്പനിക്കെതിരെ കോടതിയെ സമീപിച്ചു. അങ്ങനെയാണ് ഈ ഹിൽ വേഴ്സസ് ഹച്ചിൻസൺ കമ്പനി എന്ന 1975 വളരെ ഫേമസ് ആയിട്ടുള്ള കേസ് ഉണ്ടാവുന്നത്. ഈ കേസ് കോടതിയിൽ എത്തിയപ്പോൾ ഹച്ചിൻസൺ കമ്പനി ഉടനെ തന്നെ ഈ പുസ്തകം മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കുകയും ആഡഹിലുമായി നേരിട്ട് സംസാരിച്ച് പണം കൊടുത്ത് കാര്യങ്ങൾ ഒതുക്കാനൊരു ശ്രമം നടത്തുകയൊക്കെ ചെയ്തെങ്കിൽ പോലും മിസ്സിസ് ആഡഹിൽ തന്റെ വാദത്തിൽ ഉറച്ചു നിന്നു. ഇതുവഴി ഒരമ്മയെ അപമാനിക്കുകയാണ് ഈ മകൻ ചെയ്തത് എന്ന് മാത്രമല്ല, അത്തരത്തിൽ കഷ്ടപ്പെട്ട്, അതായത് ദുരിത സാഹചര്യങ്ങളിൽ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്ന എല്ലാ അമ്മമാരെയും അപമാനിക്കുന്ന രീതിയിലാണ് ഈ പുസ്തകമെന്നും, അതുകൊണ്ട് തന്നെ പണം കൊടുത്ത് ഈ പ്രശ്നം ഒതുക്കാൻ പറ്റില്ല, പുസ്തകം പിൻവലിച്ചത് കൊണ്ടുമായില്ല, പരസ്യമായി ഇദ്ദേഹം മാപ്പ് പറയണം എന്നൊരു നിർബന്ധം വെച്ചു. വേറെ നിവൃത്തിയില്ലാതെ എഴുത്തുകാരൻ തന്റെ അമ്മ സാഹചര്യങ്ങളുടെ ഒരു ഇര മാത്രമായിരുന്നു എന്നും ആ കാലഘട്ടത്തിൽ ജീവിച്ച എല്ലാ അമ്മമാർക്കും ഇത്തരം കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയി തന്നെ വേണമായിരുന്നു മക്കളെ വളർത്താൻ എന്നും താൻ മൂലം അമ്മയ്ക്കുണ്ടായ ഖേദത്തിൽ മാപ്പ് അപേക്ഷിക്കുന്നു എന്നും പരസ്യമായി പറഞ്ഞ് ആണ് പ്രശ്നം അവസാനിപ്പിച്ചത്. കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ഓട്ടോബയോഗ്രഫിയാണ് അടുത്തത്. ഇത് ഫ്രാങ്ക് ആബഗ്നേൽ എന്ന ഒരു അമേരിക്കൻ കുറ്റവാളിയുടെ ആത്മകഥയാണ്. ഇപ്പൊ നിങ്ങൾ ഫ്രാങ്ക് ആബഗ്നേൽ എന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണുന്നത് ഹീസ് എൻ അമേരിക്കൻ ഫെലൺ എന്നാണ്.
ഈ ഫെലൺ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഫെലണി എന്താണെന്നും അമേരിക്കയിലെ പൊതുവെ ക്രൈമുകളെ ഏത് തരത്തിലാണ് വേർതിരിച്ചിട്ടുള്ളത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ മൂന്ന് തരത്തിലാണ് അമേരിക്കയിലെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം കുറ്റങ്ങളെ തരംതിരിക്കുന്നത്. അതായത് ഒന്ന് ഇൻഫ്രാക്ഷൻസ്, രണ്ട് മിസ്ഡിവിനസ്, മൂന്ന് ഫെലണി. അപ്പോൾ ഇൻഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ നാട്ടിലൊക്കെ ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിലൊക്കെ പെട്ടി കേസ് എന്ന് പറയുന്ന, അതായത് അതിന്റെ പണിഷ്മെന്റ് ഫൈനാണ്. ഇപ്പോൾ റെഡ് ലൈറ്റ് ഉള്ള സമയത്ത് ഒരു ട്രാഫിക് സിഗ്നൽ ക്രോസ് ചെയ്തു, നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തു, അത്തരത്തിലുള്ള പെറ്റി കേസുകളിൽ പണിഷ്മെന്റ് ആയിട്ട് ഫൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അവയാണ് ഇൻഫ്രാക്ഷൻസ് എന്ന് പറയും. രണ്ടാമത്തെ കാറ്റഗറി മിസ്ഡിമീനറുകളാണ്. മിസ്ഡിമീനറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൽ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസുകളെ പൊതുവെ അങ്ങനെ വേണമെങ്കിൽ പറയാം. അത് ഒരു സ്ഥലത്ത് പോയി ബഹളം ഉണ്ടാക്കി, അതൊക്കെ തെറ്റുകൾ തന്നെയാണ്. പക്ഷെ അവയ്ക്ക് കിട്ടുന്ന പണിഷ്മെന്റ് പരമാവധി ഒരു വർഷം തടവ്, അതിൽ അല്ലെങ്കിൽ അതിൽ താഴെ ഉള്ള ശിക്ഷകളെ ലഭിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസാണ്. അപ്പൊ അത്തരത്തിലുള്ള കുറ്റങ്ങളെയാണ് മിസ്ഡിമീനർ എന്ന് പറയുക. എന്നാൽ ഇതിൻ്റെ അപ്പുറത്ത് ഒരു വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ കിട്ടാവുന്ന, അത് എത്ര വരെ വേണമെങ്കിൽ ആവാം, ജീവപര്യന്താവാം, ഈവൻ വധശിക്ഷ വരെ ആവാം. അപ്പൊ അത് അമേരിക്കയിലെ ഓരോ സ്റ്റേറ്റിലും ഇത് കുറച്ച് കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. എങ്കിൽ പോലും ജനറൽ ആയിട്ട് ഫെലൺ അല്ലെങ്കിൽ ഫെലണി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരു വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന, വധശിക്ഷ വരെ കിട്ടാവുന്ന തരത്തിലുള്ള ക്രൈമുകളാണ്. ഓക്കെ, അപ്പോ ഇതിൽ ഡ്രഗ് അബ്യൂസ് വരാം, വയലന്റ് ക്രൈംസ് വരാം, സെക്സ് അബ്യൂസ് വരാം, ഇക്കണോമിക് ഒഫൻസസ് വരാം, അങ്ങനെ എല്ലാ തരം ക്രൈമുകളും, സീരിയസ് ആയിട്ടുള്ള എല്ലാ ക്രൈംസും ഫെലണിയാണ് അമേരിക്കൻ ലീഗൽ സിസ്റ്റത്തിൽ. അപ്പോൾ ഈ ഫ്രാങ്ക് ആബഗ്നൽ ഒരു ഫെലൺ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് മനസ്സിലാക്കാലോ, അയാൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റമോ ഒന്നിൽ കൂടുതൽ കുറ്റങ്ങളോ ചെയ്ത ഒരു കുറ്റവാളിയാണ്. അങ്ങനെ കുറ്റങ്ങൾ പലതും ചെയ്തു, കാർ മോഷണം, ആളെ തട്ടിക്കൊണ്ടുപോകൽ, ആൾ മാറാട്ടം, അങ്ങനെ പലതും ചെയ്തു. അങ്ങനെ കുറ്റങ്ങൾക്കൊക്കെ അയാൾക്ക് ശിക്ഷയും കിട്ടി. ഈ ശിക്ഷയൊക്കെ അനുഭവിച്ച് കാലത്തോ അല്ലെങ്കിൽ അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഉടനെയൊന്നും ഈ ഫ്രാങ്ക് ആബഗ്നൽ അത്ര ഫേമസ് ആയില്ല. കാരണം കുറ്റം ചെയ്യുന്നത് ഇപ്പോൾ ഒരു പുതുമയൊന്നുമല്ലല്ലോ, കുറ്റം ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്, എല്ലാവരും ഫേമസ് ആവാറില്ല. ഫ്രാങ്ക് ആബഗ്നൽ ഫേമസ് ആയത് 1980 സ്വന്തം ആത്മകഥ എഴുതിയപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് ക്യാച്ച് മീ ഇഫ് യു ക്യാൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, വളരെ ക്യാച്ചി ആയിട്ടുള്ള ഒരു ടൈറ്റിലുള്ള ഈ പുസ്തകത്തിൽ താൻ നടത്തിയ ആൾമാറാട്ടങ്ങളുടെ വിശദമായൊരു വിവരണം തന്നെ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം ഒരുപാട് ആൾമാറാട്ടങ്ങൾ, ഒരുപാട് തട്ടിപ്പുകൾ ഇപ്പോൾ വളരെ മനോഹരമായ വർണ്ണനകളിലൂടെ അദ്ദേഹം വിസ്തരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. അപ്പോൾ ഈ അമേരിക്കൻ ലീഗൽ സിസ്റ്റത്തിലെ വിക്ടിംലെസ് ഫ്രോഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഒരുപാട് കുറ്റങ്ങൾ, ഒരുപാട് ആളെ പറ്റിക്കലുകൾ അദ്ദേഹം നടത്തിയതായി, അതിൻ്റെ രസകരമായ വിവരണങ്ങളൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. ഈ വിക്ടിംലെസ് ഫ്രോഡ് എന്ന് പറയുമ്പോൾ ഫ്രോഡായിരിക്കും ചെയ്തത്, അതുവഴി അയാൾ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവാം, പക്ഷെ ഡയറക്റ്റ് ആയിട്ട് അതിനൊരു ഇര ഉണ്ടാവില്ല. അയാൾ ചെയ്ത തെറ്റിന് അയാൾ ചെയ്ത തെറ്റുകൊണ്ട് നേരിട്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത്തരം കേസുകൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള വിക്ടിംലെസ് ഫ്രോഡുകളെ പറ്റിയിട്ടുള്ള രസകരമായ വർണ്ണനകളുള്ള ഈ പുസ്തകം ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെറുത് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ജോർജിയാന സ്റ്റേറ്റിൽ ഏതാണ്ട് ഒരു കൊല്ലം ഒരു മെഡിക്കൽ ക്വാളിഫിക്കേഷനും കൂടാതെ ഒരു ഫിസിഷ്യനായി ജോലി ചെയ്തു, പീഡിയാട്രീഷ്യനായി ജോലി ചെയ്തു എന്നാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ വായിച്ചു നോക്കിയിട്ടാണ് കുട്ടികളെ ചികിത്സിച്ചിരുന്നത്. എനിക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉള്ളതുകൊണ്ട് ഈ ചികിത്സയൊക്കെ കറക്റ്റായിരുന്നു. അതുകൊണ്ട് ഒരു കുട്ടിക്ക് പോലും അസുഖം വരികയോ മരിക്കുകയോ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ആർക്കും മനസ്സിലായത് പോലുമില്ല, എനിക്ക് ക്വാളിഫിക്കേഷൻസ് ഇല്ലാന്ന്. രണ്ടാമത് അദ്ദേഹം പറയണത്, അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ഉള്ള ഒരു സോഷ്യോളജി പ്രൊഫസറായിട്ട് ഒരു കൊല്ലം രണ്ട് സെമസ്റ്ററുകളിൽ അദ്ദേഹം പഠിപ്പിച്ചു എന്നാണ്. അവിടെ പോലും ആർക്കും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റിയില്ല, കാരണം അത്രയധികം വിവരമുള്ള ഒരാളായിട്ടാണ് അവിടെ അദ്ദേഹം റെസ്പെക്റ്റഡ് ആയിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. അദ്ദേഹം പാൻ അമേരിക്കൻ വേൾഡ് എയർവേസ്, പാനാം എന്ന് പറയുന്ന ആ ഫേമസ് ആയിട്ടുള്ള എയർവേസിന്റെ ഒരു വിമാനം പൈലറ്റ് ആണ് എന്ന മട്ടിൽ പറപ്പിച്ചു കൊണ്ടുപോയി ഒരു ഡെഡ് ഹെഡിങ് നടത്തി. ഡെഡ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ സാധാരണ ട്രാൻസ്പോർട്ടാണ്, പക്ഷെ അത് അവരുടെ തന്നെ സ്റ്റാഫിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ ഒരു എയർവേസിലെ സ്റ്റാഫിന് പല സ്ഥലങ്ങളിൽ നിന്നാവാം ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അവരുടെ സ്റ്റാഫിനെ കൊണ്ടുപോകുന്നതിനെയാണ് ഈ ഡെഡ് ഹെഡിങ് എന്ന് പറയുക. അപ്പോൾ ഇത് ഡെഡ് ഹെഡിങ് ആണ് ഇദ്ദേഹം നടത്തിയത്. അപ്പോൾ ഈ ഡെഡ് ഹെഡിങ്ങിൽ എന്താ വെച്ചാൽ അവരുടെ തന്നെ എംപ്ലോയീസ് ആയതുകൊണ്ട് സെക്യൂരിറ്റി ചെക്ക് ഒന്നും അത്ര സ്ട്രിക്റ്റ് ആയിട്ടുണ്ടാവില്ല.
അപ്പൊ അതുകൊണ്ട് പൈലറ്റ് ആണെന്ന വേഷത്തിൽ സ്റ്റാഫിനെ വേണ്ട പോലെ വേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുത്തു, ഡെഡ് ഹെഡിങ് കറക്റ്റായിട്ട് ചെയ്തു, എന്നിട്ട് അതിൻ്റെയൊക്കെ പൈസയും കിട്ടി. ഇപ്പോൾ ഈ ഡോക്ടറായിട്ടും ടീച്ചറായിട്ടും പ്രൊഫസറായിട്ടും പൈലറ്റായിട്ടും പിന്നെ മറ്റൊരു സ്ഥലത്ത് ഇൻകം ടാക്സ് ഓഫീസറായിട്ടും ഇങ്ങനെയൊക്കെ പല സ്ഥലത്തും ആൾമാറാട്ടം നടത്തി, അതിനൊക്കെ വേണ്ട പ്രതിഫലവും കിട്ടി. അങ്ങനെ ഏതാണ്ട് 2.5 million ഓഫ് മണി താൻ അങ്ങനെ ആൾമാറാട്ടം വഴി ഉണ്ടാക്കി എന്നും, എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും ഒരാൾക്കും തന്നെ പിടിക്കാൻ പറ്റിയില്ല എന്നും ആണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുസ്തകം ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു, മില്യൺസ് ഓഫ് കോപ്പീസാണ് വിറ്റഴിഞ്ഞത്, വായിച്ച ആളുകൾ തലയിൽ കൈവച്ചു. ഇതിൽ പറയുന്ന കാര്യങ്ങളെ ഒന്നും ആരും ചലഞ്ച് ചെയ്തില്ല എന്നത് നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. 1987 ഒരു FBI ഓഫീസർ ഇത് വായിച്ച് താഴെ തന്റെ പ്രവർത്തന മേഖലയിൽ തന്റെ മൂക്കിന് താഴെ ഇത്തരത്തിലുള്ള ആൾമാറാട്ടങ്ങൾ നടന്നു എന്നതിൽ താൻ ഖേദിക്കുന്നു എന്ന് പരസ്യ പ്രസ്താവന നടത്തുക വരെ ഉണ്ടായി. ഈ പുസ്തകത്തിന് എത്രത്തോളം പ്രചാരം ലഭിച്ചു എന്നതിന്റെ തെളിവ് 2002 ലോകപ്രശസ്ത സംവിധായകനായ സ്റ്റീവൻ സ്പീൽബർഗ് ഇതേ പേരിൽ, ക്യാച്ച് മീ ഇഫ് യു ക്യാൻ എന്ന പേരിൽ ഒരു സിനിമ ഉണ്ടാക്കുകയും ആ സിനിമയില് ലിയോണാർഡോ ഡി കാപ്രിയോ, ടോം ഹാങ്സ് തുടങ്ങിയ വളരെ ഫേമസ് ആയിട്ടുള്ള US ആക്ടേഴ്സ് അഭിനയിക്കുകയും ചെയ്തു. ആ സിനിമയും ഈ നോവൽ പോലെ തന്നെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളൊക്കെ തകർത്ത് വളരെയധികം പോപ്പുലർ ആവുകയും ചെയ്തു. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഫ്രാങ്ക് ആബഗ്നിയിൽ വളരെ ഫേമസ് ആയി. അദ്ദേഹത്തിനെ ആളുകൾ TV റിയാലിറ്റി ഷോയിൽ വിളിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു സീരീസ് ഓഫ് പോഡ്കാസ്റ്റ് ഹോസ്റ്റ് ചെയ്തു. അങ്ങനെ പല യൂണിവേഴ്സിറ്റികളിലും അദ്ദേഹത്തിനെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ തുടങ്ങിയതിന് ശേഷം ജേർണലിസ്റ്റുകൾ ചോദ്യം ചോദിച്ചപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ അദ്ദേഹം ചെയ്തു എന്ന് പറയുന്ന ആൾമാറാട്ടങ്ങളുടെ സന്ദർഭത്തിലും ആളുകളുടെ പേരുകളിലും ഒക്കെ ചില വ്യത്യാസങ്ങൾ ഉള്ളതായിട്ട് ചില പത്രപ്രവർത്തകർ നോട്ടീസ് ചെയ്തു. അതിനെ തുടർന്ന് ഈ ഫ്രാങ്ക് ആബഗ്നിയിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കുള്ളതാണോ എന്നതിനെ കുറിച്ചിട്ട് മറിച്ച് പല ജേർണലിസ്റ്റുകളും വളരെ സീരിയസ് ആയിട്ടുള്ള അന്വേഷണങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോൾ അതിനുശേഷം ഫ്രാങ്ക് ആബഗ്നിയിൽ പറഞ്ഞു, ഈ പുസ്തകത്തിലെ ചിലതൊക്കെ ഞാൻ വെറുതെ എക്സാജറേറ്റ് ചെയ്ത് എഴുതിയതാണ്, വായിക്കുന്ന ആളുകൾക്ക് ഒരു രസം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനൊന്നും ശരിയല്ല, കുറെയൊക്കെ ഞാൻ എക്സാജറേറ്റ് ചെയ്തതാണ് എന്ന് സമ്മതിച്ചു. എന്നാൽ പിന്നീട് 2018-19 ഒക്കെ ആയപ്പോഴേക്കും ഇതിൽ പറയുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും വെറുതെ പുളൂസടിച്ചതാണെന്നും അദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റങ്ങളല്ലാതെ മറ്റൊരു ആൾമാറാട്ടവും നടത്തുന്ന സമർത്ഥനായ ഒരു കോൺ ആർട്ടിസ്റ്റൊന്നും അല്ല ഈ ഫ്രാങ്ക് ആബഗ്നിയിൽ എന്നും തെളിയുകയും ചെയ്തു. ഇനി ഒരു കഥ കൂടി പറയാനുണ്ട്. അത് വളരെ പ്രസിദ്ധനായ ഇംഗ്ലീഷ് കവിയും നോവലിസ്റ്റും എഴുത്തുകാരനും ആയ ലൂറിസ് ലീ എഴുതിയ സ്വന്തം ആത്മകഥയായ സൈഡർ വിത്ത് റോസി എന്നതിനെ കുറിച്ചാണ്. ഈ സൈഡർ വിത്ത് റോസി അദ്ദേഹത്തിന്റെ ആത്മകഥാ പരമ്പരയിലെ ആദ്യത്തേതാണ്. അദ്ദേഹം ഇതൊരു ട്രിലോഗിയാണ്, മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഈ സൈഡർ വിത്ത് റോസി. പ്രസിദ്ധനായ എഴുത്തുകാരനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പുസ്തകം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ആ കൺട്രി സൈഡ് ഇംഗ്ലണ്ടിലെ, അതായത് ഒരു 1st World War ശേഷമുള്ള ഇംഗ്ലണ്ടിലെ ഒരു കൺട്രി സൈഡിൽ ചെലവഴിച്ച സ്വന്തം കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ, അത് വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്, ഒരുപാട് ആളുകൾ വായിച്ച ഒരു പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിന്റെ 272 പേജിൽ അദ്ദേഹം കുട്ടിക്കാലത്തെ ഓർമ്മയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ ആ നദിയുടെ തീരത്തിരിക്കുകയായിരുന്നു, ഞാനും എൻ്റെ കൂട്ടുകാരും. ആ ഞങ്ങൾ പുഴയിലേക്കും പിന്നെ മുകളിലുള്ള മേഘങ്ങളിലേക്കും ഒക്കെ നോക്കി വെറുതെ ഇരിക്കുന്ന സമയത്ത് പുക പോകുന്നത് കണ്ടു. അപ്പോൾ എന്താണെന്ന് ചോദിച്ച് ഞങ്ങളൊക്കെ ചാടി എണീറ്റു. അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, അത് പിയാനോ ഫാക്ടറിയിലത്തെ ഫയറാണ്. അവരെല്ലാ കൊല്ലവും അവസാനം അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഴയതോ സ്റ്റോക്കൊക്കെ കത്തിക്കുന്ന കൂട്ടത്തിൽ എല്ലാ കൊല്ലവും ആ ഫാക്ടറിയിലൊരു ഫയർ ഉണ്ടാവാറുണ്ട് എന്ന്. വെറുതെ വായിച്ചാൽ വലിയ അപകടമൊന്നും തോന്നാത്ത, പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു പാരഗ്രാഫാണ് പിന്നീട് ഭയങ്കര പ്രശ്നമായത്. പിയാനോ ഫാക്ടറി, സ്ട്രൗഡ് പിയാനോ വർക്ക്സ് എന്ന പേരുള്ള ഫാക്ടറിയും അവരുടെ ഇൻഷുറൻസ് ഏജൻസും ഇതിനെതിരെ കോടതിയെ സമീപിച്ചു. അങ്ങനെയാണ് സ്ട്രൗഡ് പിയാനോ വർക്ക്സ് വേഴ്സസ് ലീ എന്ന കേസിന്റെ ജനനം. ഈ കേസ് കോടതിയിലെത്തി 2 തന്നെ പബ്ലിഷേഴ്സ് ആ പുസ്തകം പിൻവലിക്കുകയും അതിൽ ആ പറഞ്ഞ ഭാഗങ്ങൾ മാറ്റി
അതായത് പിയാനോ വർക്ക്സ് എന്ന സ്ഥലത്ത് ബോയിലർ വർക്ക്സ് എന്നാക്കി മാത്രം പിന്നീട് പബ്ലിഷ് ചെയ്തെങ്കിൽ പോലും അവർ പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിൽ അവിശ്വാസം ഉണ്ടാക്കും എന്ന് മാത്രമല്ല ഞങ്ങളുടെ സ്റ്റോക്കുകളെ അത് ബാധിക്കും. ഇത് കംപ്ലീറ്റ്ലി ഡീഫാമേറ്ററി ആയിട്ടുള്ള ഞങ്ങളുടെ ഞങ്ങൾക്ക് അഭിമാനക്ഷതം ഉണ്ടാക്കുന്ന ഞങ്ങളെക്കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു തരം ഇംപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഒരിക്കൽ പോലും ഞങ്ങൾ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള പറ്റിക്കലുകൾ ചെയ്യുന്നുണ്ട് എന്നാണ് വായിക്കുന്ന ആളുകൾ വിചാരിക്കുക. അതുകൊണ്ട് ഇല്ലാത്തൊരു സംഭവം ഉണ്ടാക്കി പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ അഭിമാനക്ഷതം ഇങ്ങനെ പണം തന്നതുകൊണ്ടോ നിങ്ങൾ അത് പിൻവലിച്ചത് കൊണ്ടോ ഒന്നും ഇല്ലാണ്ടാവില്ല, പരസ്യമായി താങ്കൾ ഇത് ഏറ്റുപറയണം എന്നാണ് അവരാവശ്യപ്പെട്ടത്. അതിനെ തുടർന്ന് ലൂറിസ്ലായി താൻ ഇതൊരു എക്സാജറേറ്റ് ചെയ്ത് എഴുതിയതാണെന്നും തന്റെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മകളിൽ ചില മാറ്റങ്ങൾ ചില ഡിസ്റ്റോർഷൻസ് വന്നിട്ടുണ്ടാവാമെന്നും പരസ്യമായി സമ്മതിച്ചു. ഇതിനെ തുടർന്ന് കുറച്ചു കാലത്തേക്കെങ്കിലും ഇദ്ദേഹത്തിന്റെ എഴുത്തുകളെ കുറെ കൂടി ക്രിട്ടിക്കലായിട്ടാണ് പത്രപ്രവർത്തക ലോകം നോക്കിക്കണ്ടത്. കാരണം ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഇല്ലാത്തത് പറഞ്ഞെങ്കിൽ ഇനി വരുന്ന പുസ്തകങ്ങളിലും ഇതിനു മുമ്പെഴുതിയ പുസ്തകങ്ങളിലും അദ്ദേഹം പറഞ്ഞത് എത്രത്തോളം സത്യമാകും എന്നൊരു സംശയം പത്രപ്രവർത്തകർക്കുണ്ടാവുന്നതിൽ അത്ഭുതമൊന്നുമില്ല അല്ലേ. പത്രപ്രവർത്തകർക്ക് മാത്രമല്ല, ഒരിക്കൽ നുണ പറഞ്ഞു ഒരാൾ എന്ന് തോന്നിയാൽ അയാളെക്കുറിച്ച് എല്ലാവർക്കും അത് തന്നെയാണ് തോന്നുക. പറഞ്ഞാലും ലൂറിസ് ലീയുടെ മാന്ത്രിക ചൈതന്യമുള്ള വാക്കുകൾ കൊണ്ട് മനോഹരമായ ഭാഷ കൊണ്ട് പിന്നെയും അദ്ദേഹം എഴുത്തു തുടർന്നു. അദ്ദേഹത്തിന് വായനക്കാരുണ്ടാവുകയും ചെയ്തു. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിലാവാം ലൂറിസ് ലീ പിന്നീട് റൈറ്റിംഗ് ആൻഡ് ഓട്ടോബയോഗ്രഫി എന്ന പേരിൽ എഴുതിയ എസ്സേയിൽ പല നിർദ്ദേശങ്ങളും ഓട്ടോബയോഗ്രഫി എഴുതുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് രേഖപ്പെടുത്തി വെച്ച വസ്തുതകളും വിവരണങ്ങളും ആയിരിക്കണം ആത്മകഥയിൽ എഴുതി ചേർക്കുന്നത് എന്നാണ്. എന്നിട്ടും അതിന്റെ ഒടുക്കം അദ്ദേഹം ഇങ്ങനെ എഴുതി ചേർക്കുന്നു, നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ചാവുമ്പോൾ സത്യം എന്നത് വെറുമൊരു ഓർമ്മ മാത്രമാണ്.